ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കിച്ചൺ അപ്രോൺ എങ്ങനെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഇത് കാണിക്കുന്നത്. സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇത് കട്ട് ചെയ്യുന്ന വിധം നമുക്ക് നോക്കാം. ഇതിനിപ്പോൾ ഇപ്പം ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതിൽ ബെഡ്ഷീറ്റിൽ നിന്ന് കുറച്ച് തുണി എടുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ നെക്കും ഷോൾഡറും കൂടെ വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ ഒരു 5 ഇഞ്ച് മതിയാവും നമുക്ക്, അല്ലെങ്കിൽ 5.5 എന്ന് വെച്ചാൽ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ മടക്കി അടിക്കുമ്പം നമ്മൾ ഈ ആംഗോളിൻ്റെ അവിടെ മടക്കി അടിക്കേണ്ടത് വരും. അതുനേരം തോനെയും വെച്ച് മടക്കി അടിക്കുകയാണെങ്കിൽ നമ്മൾ 5.5 എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 5 എടുത്താലും മതി. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇതേപോലെ തന്നെ നമ്മളൊരു 7 ഇഞ്ച് താഴോട്ട് എടുക്കാം. താഴോട്ട് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ചെസ്റ്റ് അളവ് ഒരു 10 ഇഞ്ച് നമുക്ക് മതിയാവുമെങ്കിൽ ഒരു ഇഞ്ചും കൂടെ നമ്മൾ അധികം ഇട്ട് എടുക്കണം. കാരണം ഈ സൈഡ് നമുക്ക് മടക്കി അടിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1 ഇഞ്ചും കൂടെ അധികം എടുത്ത് ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ വളച്ച് ഇതേപോലെ ആഗോളം വരയ്ക്കും. ആഗോളം ഇതേപോലെ വരച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വിടാം, ഇല്ലെങ്കിൽ കോണായിട്ട് വേണമെങ്കിൽ നമുക്കിത് വെട്ടിയെടുക്കാൻ പറയാം. ഇതിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങ് താഴോട്ട് ഇടുക. ഇത് ഏകദേശം ഞാനിപ്പോൾ ഇതിനകത്ത് ഫുൾ ലെങ്ത്ന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് ഒരു 28 അല്ലെങ്കിൽ 29 ഇഞ്ച് മാത്രമേ ഞാൻ ഇതിനകത്ത് മടക്കി അടിക്കാനും കൂടെ 29 ഇഞ്ച് ആണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഇത്രയും മതിയാവും. ഇങ്ങനെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ ഇത് വെട്ടിയെടുക്കുന്നത്. ഷേപ്പ് ഒന്നും പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സൈഡെല്ലാം ഞാൻ മറ്റു ബാക്കി വന്ന ക്ലോത്തെല്ലാം ഞാൻ വെട്ടി മാറ്റിയിരിക്കുകയാണ്. ഷേപ്പിൽ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഭാഗത്ത് നമുക്ക് ഇച്ചിരി കട്ടിക്ക് ക്ലോത്ത് വെച്ചടിക്കേണ്ടതുണ്ട്. അതായത് ഒരു 2 ഇഞ്ച് കനത്തിൽ അല്ലെങ്കിൽ 2.5 ഇഞ്ച് കനത്തിൽ നമ്മൾ തുണി എടുക്കുക ഇതിൻ്റെ അളവിൽ. അതായത് ടോട്ടല് നമ്മൾ ഇവിടെ അളന്ന് നോക്കുമ്പോൾ ടോട്ടൽ എത്ര ആണോ വരുന്നത്, അല്ലേ, നെക്കും ഷോൾഡറും കൂടെ ചേർന്ന് വരുന്ന ആ ഭാഗം പോലെ എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത്. ആ 11 ഇഞ്ച് വരുന്ന രീതിയിൽ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ തുണി കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ തയ്ക്കുമ്പോൾ ബാക്കി എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതേപോലെ ഇപ്പം ഇതേ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് വേണ്ടുന്നത് ഇവിടുന്ന് നമ്മൾ കഴുത്തേ കൂടി ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം. അതും 2 ഇഞ്ച് വീതിയിൽ ഒരു 23 ഇഞ്ച് നീളത്തിൽ വേണം നമുക്ക് ആ തുണി കട്ട് ചെയ്ത് എടുക്കാൻ. ഇനി നമുക്ക് 3-ാമത്തെ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഈ ആം പോയിൻ്റ് അവിടെ വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി 2 സൈഡിലും ഫിക്സ് ചെയ്യാൻ വേണ്ടി, അതായത് ബാക്കിലോട്ട് പിടിച്ച് കെട്ടാൻ വേണ്ടിയുള്ള 2 സ്ട്രിപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. അതൊരു 28 ഇഞ്ച് നീളത്തിൽ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇതിനകത്ത് പോക്കറ്റാണ് ചെയ്യേണ്ടത്. പോക്കറ്റ് ചെയ്യുമ്പം നമ്മൾ ഈ മുകളിലറ്റം തൊട്ട് താഴോട്ട് ഒരു 9.5 ഇഞ്ച് എടുക്കുക. ഒരു 9.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ 9.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴോട്ട് ഒരു 8 ഇഞ്ച് എടുക്കുക. ഇത്രയും ഭാഗത്താണ് നമ്മുടെ പോക്കറ്റ് നിൽക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് വേറൊരു തുണിക്കകത്ത് പോക്കറ്റിൻ്റെ ഈ അളവിൽ വെട്ടിയെടുക്കും. അതായത് പോക്കറ്റിന് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 9 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളത്തിലുമാണ് നമ്മളിപ്പം പോക്കറ്റിനായിട്ട് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇതിന് പോക്കറ്റിന് ഹൈറ്റ് എന്ന് പറയുന്നത് 6.5 ഇഞ്ച് മതി. ബാക്കി നമ്മൾ ഇതേപോലെ മുകൾ വശം നമ്മൾ മടക്കി അടിക്കാനാണ് ബാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് മെത്തേഡ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് 2 ഇഞ്ച് വീതിയിൽ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന സ്ട്രിപ്പുകളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റുന്നത്. അതിൻ്റെ ആദ്യമേ ഒരു സ്ട്രിപ്പിനകത്ത്
ഒരു സൈഡ് ഇതേപോലെ മടക്കി അടിക്കുക എന്നിട്ട് രണ്ടാമത്തെ സൈഡും ഇതേപോലെ തന്നെ മടക്കി അടിക്കുക ഇതേപോലെ രണ്ട് സൈഡും അടിച്ചതിനു ശേഷം നമ്മൾ അതൊന്നും കൂടി മടക്കി ഒരുമിച്ച് വെച്ച് ഇതേപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ബാക്കി മൂന്ന് വരുന്ന വള്ളി പോലെ അടിക്കാനുള്ളത് നമ്മൾ ഇതേപോലെ തന്നെ അടിച്ചെടുക്കുക ഇനി നമ്മൾ പോക്കറ്റിനായിട്ട് വെട്ടി വെച്ചിരിക്കുന്ന തുണി എടുക്കുക അത് ഇതേപോലെ മൂന്ന് സൈഡും നമ്മൾ ഇതേപോലെ അടിച്ച് മാറ്റുക ഇനി മുകളിൽ നമ്മൾ 11 ഇഞ്ച് നീളത്തിൽ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ക്ലോത്ത് പീസ് ഇതിന്റെ മുകളിൽ വെച്ച് നമ്മൾ നല്ലവശം ചേർത്ത് വെച്ച് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനെ തിരിച്ചിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത് അത് മുകളിലത്തെ വശം നമുക്ക് കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം ചുരുട്ടി സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ലോക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കട്ട് ചെയ്ത ആ വശങ്ങളെല്ലാം നമ്മൾ ഇതേപോലെ ലോക്ക് ചെയ്ത് എടുക്കും ഇനി നമ്മൾ കഴുത്തിലൂടെ ഇടാനുള്ള ആ സ്റ്റെപ്പ് വെട്ടി വെച്ചിരുന്നത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ 11 ഇഞ്ച് നീളം വരുന്ന ആ ഭാഗത്താണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് ഇതേപോലെ ലോക്ക് ചെയ്ത് മാറ്റുക എത്രയും ഭാഗം നമുക്ക് കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഫിക്സ് ആയിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ലെയർ തുണിയിട്ട് അവിടെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത് ഈ ആംപോണിൻ്റെ വശം വരുന്ന ഭാഗത്താണ് 28 ഇഞ്ച് നീളത്തിൽ നമ്മളെടുത്ത ആ സ്ട്രിപ്പ് അടിച്ചു വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പ് നമ്മൾ അവിടെ ലോക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ മറുവശത്തും നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് എടുക്കുക ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കട്ടിയുള്ള മെറ്റീരിയൽ എടുക്കാൻ ശ്രമിക്കുക അതായിരിക്കും ബെറ്റർ ഇല്ലെങ്കിൽ നൈസ് തുണിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനിടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടി ഇട്ട് രണ്ട് ലെയർ ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം നല്ല ഇതായിരിക്കും അതേപോലെ വെള്ളവും മറ്റും നമ്മുടെ ദേഹത്ത് വീണാൽ പോലും നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നനയാതിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇതേപോലുള്ള വ്യത്യസ്തങ്ങളായ സ്റ്റിച്ചിങ് വീഡിയോസ് ക്രാഫ്റ്റ് ഡിസൈൻ വീഡിയോസ് ഇതൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്